പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ മുതൽ പട്ടാളക്കാർക്കിടയിൽ വരെ മൈക്കിളാണ് ട്രെൻഡിങ്. ആ ചാമ്പിക്കോ മുതൽ പറദീസ രതിപുഷ്പം റീൽസ് വരെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മമ്മൂട്ടിയുടെ മാസ് പെർഫോമൻസ് കൊണ്ടും അമൽനീരദിന്റെ മേക്കിംഗ് കൊണ്ടും പ്രശംസ നേടിയ ചിത്രം കേരളത്തിലെ പല യാഥാർത്ഥ സംഭവങ്ങളുടെ റഫറൻസ് കൊണ്ടും ശ്രദ്ധ നേടിയിരുന്നു. ഭീഷ്മപർവത്തിന്റെ ഒ ടി ടി റിലീസിന് പിന്നാലെ ചിത്രത്തിലെ റിയൽ ലൈഫ് റഫറൻസുകൾ വീണ്ടും ചർച്ചയാവുകയാണ്. കേരളത്തിൽ വിവാദമായ നിരവധി രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അതിലൊന്ന് കെവിൻ വധമാണ്. 2018 കൊല്ലപ്പെട്ട കെവിനും ഭാര്യ നീനുവിനും സമർപ്പിച്ചാണ് സിനിമ തുടങ്ങുന്നത്. കോട്ടയം മാനാനത്തുള്ള വീട്ടിൽ നിന്ന് കെവിനെയും ബന്ധു അനീഷിനെയും 27 തട്ടിക്കൊണ്ടുപോയ 13-അംഗ സംഘം കെവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. കേരളത്തിലെ ആദ്യ ദുരഭിമാന കൊലയായാണ് കെവിൻ വധം വിശേഷിക്കപ്പെട്ടത്. രാഷ്ട്രീയക്കാരനായ ജെയിംസിനെ അവതരിപ്പിച്ച ദിലീഷ് പോത്തനെ ഉപയോഗിച്ച് 3 റിയൽ ലൈഫ് റെഫറൻസുകളാണ് സിനിമയിൽ അവതരിപ്പിച്ചത്. ജെയിംസ് പറയുന്ന ഡയലോഗിലെ ഡൽഹിയിൽ മദാമയും മോനും വന്നേ പിന്നെ എന്നത് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഉദ്ദേശിച്ചാണ്. ദിലീഷിന്റെ കഥാപാത്രം കോൺഗ്രസ് നേതാവും മുൻ MPയുമായ KV തോമസിനെ ഉദ്ദേശിച്ചാണെന്ന ചർച്ചകൾ നേരത്തെ വന്നിരുന്നു. ഡൽഹിയിലേക്ക് തിരുത വാങ്ങിക്കൊണ്ടുപോകുന്ന ജെയിംസ് എന്ന രാഷ്ട്രീയക്കാരൻ KV തോമസ് ആണ് എന്നാണ് പലരും പറയുന്നത്. മറ്റൊന്ന് ബീഫല്ല ഉള്ളിക്കറിയാ ഉള്ളി എന്ന ജെയിംസിന്റെ ഡയലോഗാണ്. കേരളത്തിൽ ഉള്ളിക്ക് പ്രചാരം കൂടുതൽ കിട്ടിയത് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ബീഫും പൊറോട്ടയും കഴിക്കുന്നു എന്ന ക്യാപ്ഷനോടെ പോസ്റ്റ് ചെയ്ത ഫോട്ടോയിൽ നിന്നാണ്. താൻ ഉള്ളിക്കറിയാണ് കഴിച്ചതെന്നും ബീഫല്ല എന്നുമായിരുന്നു ഇതിന് വിശദീകരണമായി സുരേന്ദ്രൻ പറഞ്ഞത്. ഫാദർ റോബിൻ വടക്കാഞ്ചേരി പ്രതിയായ കൊട്ടിയൂർ പീഡന കേസും സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. സിനിമയുടെ അവസാനം ജിനു ജോസഫ് അവതരിപ്പിച്ച ഫാദർ സൈമൺ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലാവുന്നുണ്ട്. 2016 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പള്ളിമേടയിൽ വെച്ച് ബലാത്സംഗത്തിന് ഇരയാക്കി ഗർഭിണിയാക്കിയ കേസാണ് ഫാദർ സൈമണിലൂടെ അവതരിപ്പിച്ചത്. സുദേവ് നായർ അവതരിപ്പിച്ച വില്ലനായ രാജനിടക്ക് ബഡാരാജൻ റെഫറൻസിലേക്ക് പോകുന്നുണ്ട്. ബഡാരാജന് പകരം ചോട്ടാരാജനായാണ് സിനിമയിൽ കാണിക്കുന്നത്. 80കളിൽ ഡി കമ്പനിയുടെ സർവാധികാരവും പിടിച്ചടക്കിയിരുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ അധോലോക സാമ്രാജ്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ബഡാരാജനായിരുന്നു. തൃശൂരിൽ ജനിച്ച് വളർന്ന് മുംബൈയിലേക്ക് ചേക്കേറിയ രാജൻ നായരാണ് പിന്നീട് ബഡാരാജനായത്. സിനിമ അവസാനിക്കുന്നത് നെയ്യാറ്റിൻകര ദമ്പതികളുടെ മരണത്തിലേക്ക് വിരൽ ചൂണ്ടിയാണ്. 2020 ഡിസംബറിലാണ് പോലീസ് വീട് ഒഴിപ്പിക്കാൻ എത്തിയതിനെ തുടർന്ന് ദേഹത്ത് പെട്രോൾ അഴിച്ച് അമ്പിളിയും രാജനും ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഇരുവരുടെയും ദേഹത്തേക്ക് തീ പടരുകയും പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയുമായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് പ്രതികാരം ചെയ്യാൻ വരുന്ന കൗമാരക്കാരായ കുട്ടികളിലൂടെ നെയ്യാറ്റിൻകര സംഭവമാണ് വീണ്ടും പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചത്. അതേസമയം മഹാഭാരതത്തിലെ ഭീഷ്മരെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് മമ്മൂട്ടിയുടെ മൈക്കിൾ എന്ന കഥാപാത്രത്തെ സിനിമയിലുടനീളം ബിൽഡ് ചെയ്തിരിക്കുന്നത്. സ്വന്തം പിതാവിന് വേണ്ടി ജീവിക്കുന്ന ഭീഷ്മരെയാണ് മഹാഭാരതത്തിൽ വരച്ചു കാണിച്ചത്. ഭീഷ്മപർവത്തിലെ മൈക്കിളും അതിന് സമാനമാണ്. പിതാവിന്റെ മരണസമയത്തെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന മൈക്കിൾ. മഹാഭാരതത്തിൽ ഭീഷ്മർക്കുണ്ടാകുന്ന വളരെ ഇമോഷണലായ ചില നഷ്ടങ്ങളുണ്ട്. അത് പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതാണ്. ഭീഷ്മപർവത്തിൽ മൈക്കിളിന് തൻ്റെ ജീവിതത്തിൽ വളരെ പ്രിയപ്പെട്ടവരുടെ മരണം കാണേണ്ടി വരുന്നത് അത്തരത്തിലൊരു ഇമോഷണൽ പരിസരം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായാണ്. ശരശയ്യയിൽ കിടന്ന് യുദ്ധത്തിനായി നിർദ്ദേശങ്ങൾ നൽകുന്ന ഭീഷ്മരെയും ക്ലൈമാക്സ് സീനുകളിൽ മൈക്കിൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ മഹാഭാരതത്തിലെ ഒട്ടേറെ ഭീഷ്മ റെഫറൻസുകൾ സിനിമയിൽ ഉടനീളം കാണാൻ സാധിക്കും. മറ്റൊന്ന് കൊച്ചിയിലെ റോക്ക് ബാൻഡ് കൾച്ചറിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് സിനിമയിൽ പല ഭാഗത്തായി 13A റെഫറൻസ് കാണാം. മെറ്റൽ ആൻഡ് റോക്ക് സ്റ്റൈലിന് വേണ്ടി ആവേശം കൊണ്ടിരുന്ന 80കളിലെയും 90കളിലെയും യൂത്തിനെ തൃപ്തിപ്പെടുത്തിയതിൽ 13A വലിയ സ്ഥാനമുണ്ട്. സ്റ്റാൻലി ലൂയിസ്, എലോയ് ഐസെക്സ്, ആഷ്ലി പിൻഡോ, അനിൽ റൌൺ, പെട്രോ കൊറേയ തുടങ്ങിയവരായിരുന്നു ബ്രാൻഡിന്റെ ആദ്യ ലൈനപ്പിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സ്. 13AD ബ്രാൻഡിന് റെഫറൻസ് കൊടുത്ത പോലെ 2000-2010 തലയുയർത്തിപ്പിടിച്ചിരുന്ന കൊച്ചിയിലെ ഏറ്റവും വലിയ ബേക്കറി ആയിരുന്നു വർക്കീസ്. കൊച്ചി, ആലുവ, അങ്കമാലി എന്നിവിടങ്ങളിൽ നിരവധി ബ്രാഞ്ചുകളും തുറന്നിരുന്നു.
ഏകദേശം അവരുടെ തുടക്കം എന്ന് പറയുന്നത് 80s 90s ഒക്കെ ആയിരുന്നു. ഭീഷ്മപർവ്വത്തിൽ അജാസ് നോക്കി നടത്തുന്ന സൂപ്പർ മാർക്കറ്റിന്റെ പേര് വർക്കീസ് എന്നാണ്. ആ ഒരു കാലഘട്ടത്തെ അതിന്റെ പഴമ നഷ്ടപ്പെടാതെ അതേപടി 2022 അവതരിപ്പിച്ചപ്പോൾ ഒരു സീനിൽ പോലും 80s വൈബ് നഷ്ടപ്പെടാതെ ലൊക്കേഷനുകൾ ഭീഷ്മപർവ്വത്തിൽ സെറ്റ് ചെയ്തിരുന്നു. സിനിമയുടെ ട്രെയിലർ എത്തിയത് മുതൽ ശ്രദ്ധ നേടിയ മറ്റൊരു കാര്യമാണ് പ്രാന്തൻ കുര്യച്ചൻ. മൈക്കിളേട്ടായി അങ്ങനെ അറിഞ്ഞാൽ പിന്നെ പ്രാന്തൻ കുര്യച്ചൻ വിചാരിച്ചപ്പോലും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് ജിനു ജോസഫ് അവതരിപ്പിച്ച സൈമൺ എന്ന കഥാപാത്രം പറയുന്നുണ്ട്. ഈ ഡയലോഗിന്റെ സബ് ടൈറ്റിൽസിൽ കൊടുത്തിരിക്കുന്നത് കുര്യാക്കസ് എന്നാണ്. മട്ടാഞ്ചേരിയിലെ കൂനൻ കുരിശ് പള്ളിയെയാണ് പ്രാന്തൻ കുര്യച്ചന്റെ പള്ളിയെന്ന് പറയുന്നതെന്നും സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു. മാർച്ച് 3 റിലീസ് ചെയ്ത ഭീഷ്മപർവം 115 കോടിയാണ് തിയേറ്ററിൽ നിന്നും സാറ്റലൈറ്റ് ഡിജിറ്റൽ റൈറ്റുകളിൽ നിന്നുമായി നേടിയിരിക്കുന്നത്. ഏപ്രിൽ 1 സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചത്.